ആദ്യം ശരസാറിനെ കണ്ടത് ഞാനാ. കണ്ടു കഴിഞ്ഞപ്പോ കൊല്ലാനാ ചെന്നത്. എന്നാ ശരസാറ് പട്ടാളക്കാരനല്ലേ, കരുത്തുള്ള ആളല്ലേ. എന്നെ ഇടിച്ചൊതുക്കി അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി സത്യങ്ങൾ വെളിപ്പെടുത്തി. കൂടെ ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പട്ടാളത്തിലെ ക്യാപ്റ്റനാ. അയാളുടെ മോളും ഭാര്യയും മരിക്കാൻ കാരണം വിദുരസുരയാ. കഴിഞ്ഞില്ല, രോഹിണി വിദുരസുരയെ വെട്ടിക്കൊന്ന ശേഷം അവന്റെ ബോഡി എവിടെ എന്നെല്ലാരും സംശയിച്ചല്ലോ. അതിനും ഉത്തരവുണ്ട്. അത് മറവ് ചെയ്തത് ശരസാറാ. വിദുരസുരയെ കൊല്ലാനായി പിന്നാലെ നടന്നയാള് ആ സംഭവത്തിന് സാക്ഷിയാണ്. രോഹിണിയുടെ കണ്ണിൽ പെടാതെ അവന്റെ ബോഡി കത്തിച്ചളഞ്ഞു. ആദ്യം നമുക്ക് ലീന ടീച്ചറെയും രഹനയൊക്കെ കാണാം, പിന്നെ ഗാന്ധാരിയമ്മയും, അതിനുശേഷം ശരസാറിനെ കാണാം. കൊല്ലാനല്ല, അളിയനെ അളിയനായി സ്നേഹിക്കാൻ. ഞാൻ പറഞ്ഞൊക്കെ സത്യം എന്താ? അതല്ല കേട്ടതൊക്കെ കെട്ടിയതാണെന്ന് തോന്നിയെങ്കിൽ നാട് ഈ പറഞ്ഞവരെയൊക്കെ കണ്ടിട്ട് നാൻ തന്നെ കൊന്നോ? സത്യമാണോ പറഞ്ഞതൊക്കെ? വിശ്വസിക്കാവോ? നന്ദമ്മ, നമുക്ക് എല്ലാവരെയും കണ്ടിട്ട് അദ്ദേഹത്തെ കാണാൻ പോവാം. വിദുരസുര തകർത്ത മറ്റൊരാള്. നരേട്ടൻ പറഞ്ഞു ലീന ടീച്ചറെയും രഹുനെയും കണ്ടു, പിന്നെ ഗാന്ധാരിയമ്മയും. സത്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. സ്വബോധം തിരിച്ചു കിട്ടിയപ്പോ ആദ്യം വന്ന് കാണേണ്ടിയിരുന്നത് എന്നെ ആയിരുന്നില്ലേ? എങ്കിൽ രോഹിണി ചേച്ചിയെ മോളെയും ശരത്തേട്ടനെ നഷ്ടപ്പെട്ടില്ലായിരുന്നല്ലോ. ഓർമ്മ കിട്ടിയ ശേഷം ആവേശത്തോടെ രോഹിണി മോളെയും കാണാൻ വന്നപ്പോ രോഹിണി മറ്റൊരാളിന്റെ ആണെന്ന് അറിഞ്ഞു. അവിടെ ഞാൻ തകർന്നുപോയി. പിന്നെ ആരെയും കാണാൻ തോന്നിയില്ല. വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. ശരത്തേട്ട എനിക്കൊപ്പം വരണം. വന്നതുകൊണ്ട് കാര്യമില്ലല്ലോ, വിലപ്പെട്ടതെല്ലാം എനിക്ക് നഷ്ടമായില്ലേ? സാരമില്ല, ഞാൻ വരാം. ഞാൻ പോയിട്ട് വരാം ക്യാപ്റ്റൻ.
ഇന്ന് ഷൂട്ടിംഗ് ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം എന്നെ ഒഴിവാക്കാൻ പറഞ്ഞു. പിന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? ഇവനോ? ചേർത്തേട്ടാ സോറി, ഞാൻ ദാ വരുന്നു. അച്ഛ, എന്താ പണി നീ കാണിച്ചത്? അവനെ കൊല്ലാനുള്ള ആവേശമായി നടന്നിട്ട് വിരുന്നുകാരനായിട്ട് വീട്ടിൽ വിളിച്ച് കേട്ടുന്നോ? വീട്ടിനകത്ത് കയറ്റാൻ പാടില്ലാത്ത ആളാണോ ശരത്തേട്ടൻ? ആണോ അച്ഛ? നീ എന്താ പണി പറയുന്നത്? ശരത്തോ? അവന്റെ യഥാർത്ഥ പേര് അതല്ലാതെ നമ്മളൊക്കെ നേരത്തെ അറിഞ്ഞതല്ലേ? വിദുരസുര വിദുരസുര തന്നെയാണ്. ശരത്തേട്ടൻ ശരത്തേട്ടനും രണ്ടാളും രണ്ടാണച്ച. നീ എന്തൊക്കെയാ മോനെ പറയുന്നത്? വിദുരസുരേ രോഹിണി ചേച്ചി കൊന്നു എന്ന് പറയുന്നത് നേരാ. അവൻ മരിച്ചു കഴിഞ്ഞു. അതിനുശേഷം രോഹിണി ചേച്ചി ഉൾപ്പെടെ എല്ലാവരും കണ്ടത് ശരത്തേട്ടനെയാ. അറിയാലോ, വിദുരസുര ആടിനെ പട്ടിയാക്കുന്നവരാ. അവന്റെ കയ്യിൽ ഇതുപോലെ ഒരുപാട് നമ്പറുകളുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അച്ഛ. അച്ഛന്റെ ആത്മാർത്ഥ സുഹൃത്തായ DYSP മാത്യു സാർ ഉൾപ്പെടെയുള്ളവരെ വിദുരസുര ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിച്ചിട്ടും മൗനമായി നിന്നത് അവർക്ക് സത്യങ്ങൾ അറിയാവുന്നതുകൊണ്ട്. രോഹിണി ചേച്ചി അമ്മയാകാൻ പോകുന്ന വിവരം അറിഞ്ഞിട്ട് ആവേശത്തോടെ ട്രെയിനിൽ കയറിയ ശരത്തേട്ടനെ ആക്രമിച്ച് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശേഷം ശരത്തേട്ടന്റെ വേഷവും ധരിച്ച് കടന്നു വന്നവനാണ് വിദുരസുര. അന്ന് തൊട്ട് അവന്റെ വിഴുപ്പ് ചുമന്ന് ജീവിക്കുന്നവനാ പുറത്തു നിൽക്കുന്ന ആ പാവം. ഈ വന്നിരിക്കുന്നത് നമ്മുടെ ശരത്താണെങ്കിൽ രോഹിണിയുടെയും ലക്ഷ്മോളുടെയും കാര്യം ചോദിക്കുമ്പോ നമ്മൾ ആ കുട്ടിയോട് എന്താ പറയാ? എങ്ങനെ നമ്മൾ ശരത്തിനെ ആശ്വസിപ്പിക്കും? അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട. അറിയേണ്ടതൊക്കെ ശരത്തേട്ടൻ അറിഞ്ഞു കഴിഞ്ഞു. മോൻ എല്ലാ കാര്യങ്ങളും ശരത്തിനോട് പറഞ്ഞോ? എല്ലാം അറിഞ്ഞ ശരത്തേട്ടനെയാണ് ഞാൻ കണ്ടത്. രോഹിണി ചേച്ചി ഇപ്പോ മറ്റൊരാളുടെ ഭാര്യയാണെന്നും അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും ശരത്തേട്ടന് അറിയാച്ച. അതിന്റെ വേദനയുണ്ട്, എങ്കിലും സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് ആരെയും വിമർശിച്ചിട്ടില്ല, തള്ളി പറഞ്ഞിട്ടില്ല. മോനെ, എങ്കിലും ആ കുട്ടിയുടെ ഉള്ളിൽ തീയായിരിക്കുമല്ലോ മോനെ. പറഞ്ഞിട്ടെന്താ കാര്യം? ഇവിടെ അതിനാരും പ്രതികളല്ലല്ലോ. എങ്കിലും നമ്മളൊരു തെറ്റ് ചെയ്തു മോനെ. രോഹിണി മോളെ നിർബന്ധിപ്പിച്ച് ജോസിനൊരു കുഞ്ഞിന് കൊടുക്കണമെന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി. അത് വലിയൊരു അബദ്ധമായിപ്പോയി. അച്ഛമ്പാ, തകർന്നു നിൽക്കുന്ന മനുഷ്യന് ശരത്തേടനെ ഇപ്പൊ എത്ര ആശ്വസിപ്പിച്ചാലും അതൊന്നും സമാധാന വാക്കുകളാവില്ല. എങ്കിലും നമ്മളെയൊക്കെ കണ്ടതിൻ്റെയും സത്യം മനസ്സിലാക്കിയതിൻ്റെയും സന്തോഷമുണ്ട്.
ശരത്തേട്ടന്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആർക്കും അതിന് കഴിഞ്ഞില്ല. ആരുടെ കൈകൊണ്ട് വേണമെങ്കിലും മരണം സംഭവിക്കായിരുന്നു. ഈ നന്ദം പോലും എന്റെ കൊലയാളിയായനെ. ശരിക്കു പറഞ്ഞ ജീവിക്കണമെന്നില്ലിപ്പോ. മരണത്തെക്കാളും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കഥകളും മോൻ അറിഞ്ഞെന്ന് നന്ദം പറഞ്ഞു. ഇങ്ങനൊരു ദിവസം ഉണ്ടാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഉണ്ടാകാതിരിക്കുന്നതായിരുന്നു നല്ലത്. ആൾമാറാട്ടം നടത്താനായി ട്രെയിനിൽ നിന്നും വിദൂരസ്വര തള്ളി താഴെയിട്ടപ്പോ മരിച്ചാ മതിയായിരുന്നു. അവിടെയും ദൈവം കരുണ കാട്ടിയില്ല. എന്റെ ഭാര്യയുടെ മകളുടെ മുന്നിലേക്ക് പോകാൻ നിവൃത്തിയില്ല. എന്നാ ഈ വീട്ടിലേക്ക് വരാൻ എനിക്ക് വിലക്കൊന്നുമില്ലല്ലോ. മോനോട് എന്ത് പറയണമെന്നറിയില്ല. അച്ഛൻ വിഷമിക്കണ്ട, നിങ്ങളുടെ ഒക്കെ നിസ്സഹായാവസ്ഥ എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് എന്നെ ചതിക്കുന്നവരല്ല എന്റെ ഭാര്യയും എന്റെ ഭാര്യയുടെ വീട്ടുകാരും. പലരും മറഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞു, മറഞ്ഞു നിന്നു. പക്ഷേ അപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ദൈവം കറക്കി തിരിച്ച് രോഹിണിയെ എൻ്റെ അരികിൽ തന്നെ കൊണ്ടുവരുമെന്ന്. എന്നാൽ അവിടെ ആ ശക്തി കൂടെ നിന്നില്ല. രോഹിണി അമ്മയാവാൻ പോകുന്ന വിവരം അറിഞ്ഞപ്പോൾ തകർന്നുപോയി. കിച്ചടിയും പച്ചടിയും അവിയലും തീയലും ഒക്കെ ഉണ്ട്. മുരിങ്ങ ഇലയുടെയും ചീര ഇലയുടെയും തോരനൊക്കെ ഈ സമയത്ത് കഴിക്കുന്നത് നല്ലതാ. രക്തപ്രസാദം ഉണ്ടാകും കുഞ്ഞിനും അമ്മയ്ക്കും. എനിക്കിതൊന്നും വേണ്ട അമ്മച്ചി. ഇത് തന്നെ ഏത് നേരവും പല്ലവി. എനിക്ക് ദേഷ്യം വരും കേട്ടോ. പല പെൺകുട്ടികളും ഈ സമയത്ത് വിശപ്പില്ലെങ്കിൽ പോലും ആഹാരം കഴിക്കും. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് മോള് പിന്നെന്താ ഇങ്ങനെ. സാധാരണ പെൺകുട്ടിയെക്കുള്ളതുപോലെ തലച്ചുറ്റലും ഓർക്കാനും ഒന്നും മോക്കില്ല. അത് തന്നെ ഒരു ഭാഗ്യമാണ്. എന്ന് കരുതി ഭക്ഷണത്തോട് മടുപ്പൊന്നും കാണിക്കരുത്. ഞാനല്ലേലും കുറച്ചല്ലേ കഴിക്കും അമ്മച്ചി, വളരെ കുറച്ച്. ആ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. രണ്ടു പെറ്റവളാ ഞാൻ. അന്ന് ജോസിന്റെ മുത്തശ്ശിമാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ അമ്മച്ചി അവന്റെ പപ്പയുടെ അമ്മച്ചിയും എടവും വലവും നിന്നായിരുന്നു എന്നെ ഊട്ടിയത്. ഓ എന്റെ അമ്മോ, അന്ന് വയറ് നിറഞ്ഞെന്ന് പറഞ്ഞാലും രക്ഷയില്ല. അവർക്ക് തൃപ്തി ആവുന്നവരെ കഴിക്കണം. അതൊക്കെ അനുഭവിച്ച എനിക്ക് മോക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരാതിരിക്കാൻ പറ്റുമോ? ഏ ഉണ്ടാക്കുന്ന ആഹാരമൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ കൊച്ചുങ്ങൾ ഒരുമാതിരി വിളറി വെളുത്തല്ലേ ഇരിക്കുന്നത്. 10-20 വയസ്സാകുമ്പോഴേക്കും സൂക്കേട് തുടങ്ങും. ദേ ഈ സമയത്തെങ്കിലും മായമില്ലാത്ത ആഹാരം കഴിക്കണം. കഴിക്കാം അങ്ങോട്ട്. ആ
മോളുടെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്ത? എനിക്കറിയാം, എൻ്റെയും ജോസിൻ്റെയും നിർബന്ധ പ്രകാരം അമ്മയാകാൻ പോവുകയല്ലയോ. ഞങ്ങളുടെ ഭാഗത്തുനിന്നൊന്ന് ചിന്തിച്ചു നോക്കുമോള്, ജോസിൻ്റെ കുഞ്ഞു മോക്ക് ജനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പല്ലേ മോളെന്നും ഇവിടെ കാണുമെന്ന്? അയ്യോ, മോക്ക് വേണ്ടി ഞാൻ ഒരു പ്രത്യേക കൂട്ടുകറി ഉണ്ടാക്കി വെച്ച് എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇപ്പം എടുത്തോണ്ട് വരാം. പേരക്കുട്ടിയെ കാണാനും അതിനെ ലാളിക്കാനും കൊതിച്ചിരിക്കുക അമ്മച്ചി. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഒരു കുറവും വരാതിരിക്കാൻ എന്നെ ഊട്ടുക. എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിത്തരിക. ഇല്ലാത്ത കുഞ്ഞിന് വേണ്ടി കഷ്ടപ്പെടുന്ന അമ്മച്ചിക്ക് അവസാനം സത്യം അറിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് ഭയമുണ്ട്. സംഭവിക്കാനൊന്നുമില്ല, പിന്നെ അമ്മച്ചിയെ കാണാൻ പറ്റില്ല ജീവനോട്. സംഭവിക്കാനൊന്നുമില്ല, പിന്നെ അമ്മച്ചിയെ കാണാൻ പറ്റില്ല ജീവനോട്. അത് ഒഴിവാക്കാൻ ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. അമ്മച്ചി സത്യം അറിയുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞ കള്ളം യാഥാർത്ഥ്യമാക്കുക. താനൊരു അമ്മയാവണം. അന്നങ്ങനെ ഒരു കള്ളം പറയാതെ രക്ഷയില്ലായിരുന്നു. ഇനിയിപ്പോൾ അത് നിലനിർത്താൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ മാർഗം. ഒന്നും വേണ്ടായിരുന്നു സാറേ ഈ നാടകം തുടങ്ങി വെച്ചത്. എല്ലാ നാടകത്തിനും ഒരു ക്ലൈമാക്സ് ഉണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ഇനിയും തനിക്ക് അമ്മച്ചിയെ സന്തോഷിപ്പിച്ചുകൂടാ? ആ പാവത്തിൻ്റെ ആഗ്രഹം നടത്തിക്കൊടുത്തൂടാ? അതിന് മാത്രം തനിക്ക് ഉത്തരവില്ല. സാരമില്ല, ഒരു ദിവസം അമ്മച്ചി അങ്ങ് പോവും. അതാ ഇതിൻ്റെ ക്ലൈമാക്സ്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മെസ്സേജുകൾ വരുന്നുണ്ടല്ലോ. നേരത്തെ അത് പരിചയമില്ലാത്തായിരുന്നു, ഇപ്പോൾ കൂടെ കൂടെ ഉണ്ട്. രഹനയും ലീന ടീച്ചറും നന്ദനും ഒക്കെ മെസ്സേജ് അയക്കുന്നത്. ഭാര്യ സംശയമില്ലാത്തതുകൊണ്ട് പരിശോധിക്കുന്നില്ല. എങ്കിലും അതൊക്കെ വേണ്ടി വരും. തൻ്റെ സ്വഭാവവും ശൈലിയൊക്കെ മാറ്റിയില്ലെങ്കിൽ. ഞാനിപ്പോൾ മോളുടെ വീട്ടിലുണ്ട്, വൃന്ദാവനത്തിൽ വിരുന്നുകാരനായിട്ട്. അതെന്നോട് പറയണോ സാറേ? മരുമോന്റെ ഇഷ്ടങ്ങളൊക്കെ എനിക്കറിയാലോ. രണ്ട് മരുമക്കളെ അറിയാം. പിന്നെ മരുമകനായിട്ട് ഒരുത്തൻ ഇവിടെ കടിച്ചു തൂങ്ങിയിരുന്നല്ലോ, അവന് വെച്ച് വിളമ്പുന്നതിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. എന്നാലും ഇനിയിപ്പോ എന്ത് ചെയ്യും സാറേ? രോഹിണി മോക്ക് വയറ്റിലുണ്ടല്ലോ. മോളോട് ആരാ പറഞ്ഞത് ഇവിടെ വിരുന്നുകാരുണ്ടെന്ന്? ആരെങ്കിലും ആവട്ടെ. ഇല്ലല്ലോ. ഇല്ല മോളെ, ഇല്ല. ശാന്തേച്ചി, എല്ലാം റെഡിയായില്ലേ? ആളത്തി. നന്ദന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അച്ഛന് മൊത്തത്തിലൊരു പതർച്ച ഉണ്ടല്ലോ. ഏയ്, ഒന്നുമില്ല.
എല്ലാവരും ആഹാരം കഴിക്കാൻ പോവുകയായിരുന്നു. ശരി, എന്നാ ആയിക്കോ. മോള് കഴിച്ചോ? ആ, അമ്മച്ചി എന്നെ നന്നായി കഴിപ്പിക്കുന്നുണ്ട്. ആ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം അച്ഛാ. ആ ശരി മോളെ. പിന്നെ പുറമ്പോക്ക്, മരുമകളെ വെട്ടുപിരിയുമ്പോ അമ്മച്ചി വീഴും, പിന്നെ എനിക്ക് ഏതെങ്കിലും പള്ളിയിൽ പോയി ധ്യാനം കൂടാ. അയാളെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാനോ? എന്റെ ജീവിതത്തിൽ ഞാൻ ടെൻഷൻ അനുഭവിച്ചത് നന്നെ പെങ്ങൾക്ക് വേണ്ടിയാ. അവസാനം എല്ലാം അറിഞ്ഞു വരുമ്പോ വീണ്ടും ഒരുപാട് കരയേണ്ടി വരുമോ? വേദനിക്കേണ്ടി വരുമോ?